പൊതുപണിമുടക്ക് ഒരു ഹർത്താൽ ദിനമെന്ന പോലെ തന്നെ ജനങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിന്നും ഇവിടുത്തെ പണിമുടക്കിനെ അനുകൂലിച്ച് ഇവിടുത്തെ ജീവനക്കാർ ആരും തന്നെ ഇന്ന് സർവീസ് നടത്തുന്നില്ല. എങ്കിൽ കൂടെ പമ്പ വണ്ടികൾ ഇതിൽ ഓടുന്നില്ല. ഈ പുറത്തെത്തായുള്ള പമ്പ വണ്ടികൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. കോട്ടയം കോടിമതയിൽ നിന്നുള്ള സിവിൽ സപ്ലൈയുടെ ഒരു പമ്പാണ് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് അല്പം മുമ്പ് വരെ ഇത് പ്രവർത്തിച്ചിരുന്ന ഒരു പമ്പാണ്. ഇത് സമരാനുകൂലമാണ് ഇത് അടപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പമ്പ് പ്രവർത്തിക്കുന്നില്ല. പൊതുപണിമുടക്ക് എല്ലാ മേഖലയിലും പോലെ തന്നെ ജലഗതാഗത വകുപ്പിനെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കോട്ടയത്തു നിന്നുള്ള ഒരു ബോട്ടും ഇന്നിവിടെ സർവീസ് നടത്തുന്നില്ല. പൊതുപണിമുടക്ക് ദിവസമായ ഇന്ന് കോട്ടയം നഗരത്തിലെ തിയേറ്ററുകളെല്ലാം തന്നെ തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നതിനാൽ തന്നെ ഇവിടുത്തെ തിയേറ്ററുകളിൽ വലിയ ആളുകുറവ് അനുഭവപ്പെടുന്നില്ല. ഇവിടുത്തെ ഒരുവിധം ആളുകൾ എല്ലാം തന്നെ ഫാമിലീസും എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു പൊതു അവധി ദിവസമായി കണ്ട് ഇതൊരു ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് കോട്ടയത്തിലെ നഗരത്തിലുള്ള ജനങ്ങൾ. നാളെ ഇതേ പണിമുടക്ക് തുടരുകയാണെന്നൊരു ഈ പണിമുടക്ക് കൊണ്ട് എന്തെങ്കിലും നേട്ടമുള്ളതായിട്ട് ഞങ്ങൾക്കൊരു നേട്ടമല്ലേ, ഞങ്ങൾക്ക് നേട്ടമുണ്ട്. പൊതു പണിമുടക്ക് ദിവസമായ ഇന്ന് കോട്ടയം നാഗമ്പലം സ്റ്റാൻഡ് വളരെ വിജനമാണ്. ഇവിടെ തീരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ, കാണുവാൻ സാധിക്കുന്നുള്ളൂ. പൊതുപണിമുടക്കിനെ അനുകൂലിച്ചുകൊണ്ട് ഇവിടുത്തെ ബസ് ജീവനക്കാർ ഒന്നും തന്നെ ഇന്ന് ബസ് നിരത്തിൽ ഇറക്കിയിട്ടില്ല. അവരെല്ലാം തന്നെ ഈ സമരത്തോട് 100% നീതി പുലർത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കുറച്ച് കടകൾ മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ. ഐഡിയൽ ന്യൂസ് റിപ്പോർട്ടർക്ക് വേണ്ടി ക്യാമറാമാൻ നിഖിലിനൊപ്പം അജിത്.